സൈഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കതെങ്ങനെ നോക്കാം. അതിനായിട്ട് 2 കപ്പ് കടലപ്പൊടി, ഞാൻ ഈ കപ്പിൻ്റെ അളവിനാണ് എല്ലാം എടുത്തത് കേട്ടോ, അപ്പം നിങ്ങൾ എടുക്കുന്ന കപ്പിൻ്റെ അതേ അളവിന് ബാക്കിയെല്ലാം എടുക്കാം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലൊഴിക്കുകയാണ്. കടലപ്പൊടിക്ക് കുറേശ്ശേ ഒഴിച്ച് ഇളക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കട്ട കുത്തും. പിന്നെ ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1/2 ഗ്ലാസ് പാലൊഴിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ അളവ് കറക്റ്റാവാൻ നോക്കട്ടെ. ഇതൊന്ന് നല്ലോണം കൂട്ടി ഒഴിപ്പിച്ച് ഇനി ഇതിലേക്ക് പാലും വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അതും ഞാൻ കുറേശ്ശാണ് ചേർക്കുന്നത്. ആദ്യം 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് നല്ലോണം ലൂസായി പോകാൻ പറ്റൂല. അപ്പം നമ്മുടെ ഈ ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലായി കിട്ടണം. അപ്പം 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണില്ല, പിഞ്ച് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മാവ് നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. അപ്പം 1/4 ഗ്ലാസ് വെള്ളം കൂടെ വീണ്ടും ചേർത്ത് അങ്ങനെ 1/2 ഗ്ലാസ് പാല്, 1/2 ഗ്ലാസ് വെള്ളം. ലൂസായിട്ടുണ്ട് മാവ്. ഈ പർവ്വത്തെ നമ്മൾ തവയിൽ ഒഴിക്കുമ്പം അതിൽ നിന്ന് പൂരുന്ന രീതിയിലാവണം. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ബൂന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും ഓയിലും ഒഴിക്കാം. ഇതുപോലെ ഈ പരുവത്തിലാവണം മാവ്. അപ്പം നമുക്ക് ഈ തവയിലൂടെ മാവ് ഒഴിച്ച് കൊടുത്ത് ബൂന്തി റെഡിയാക്കി എടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടായിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. മാവ് ഒഴിച്ച് മുകളിലൊന്ന് പരത്തി കൊടുത്താൽ നമുക്കിതുപോലെ ബൂന്തി റെഡിയായി കിട്ടും. ഇത് മഞ്ഞ കളറുള്ള ആ സമയത്ത് തന്നെ കോരിയെടുക്കും ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇട്ടത് കുറച്ചൊന്ന് കളറ് മാറിയിരുന്നു. മൊബൈലിലും കൂടെ നോക്കിയാൽ ശ്രദ്ധ പോയ സമയത്ത് അത് പിന്നെ ലഡു പോലെ കാണും. നിങ്ങളത് മഞ്ഞ കളർ മാറുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം വേഗം തന്നെ ആവും. ഇതുപോലെ മഞ്ഞ കളർ ആവുമ്പം തന്നെ കോരിയെടുക്കാം. ഇങ്ങനെ നമുക്ക് മാവ് ഫുള്ള് ഒഴിച്ച് ബൂന്തി റെഡിയാക്കി എടുക്കാം. ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 2 പിടി എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇന്ന് ഫുള്ള് വേണമെങ്കിലും പൊടിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഞാൻ ഒരു 2 പിടിയോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. അപ്പം പൊടിച്ചെടുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നന്നായി അങ്ങ് പൊടിയാക്കിയിട്ടില്ല കേട്ടോ, ഒന്ന് ചതിഞ്ഞെടുത്ത പോലെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട്
ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിന് തന്നെ കുറച്ച് പഞ്ചസാര രണ്ട് ഏലക്കെട്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ കാൽ കപ്പ് വെള്ളം. വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. രണ്ട് കപ്പ് എൻ്റെ ഞാനെടുത്ത അളവിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് കടലപ്പൊടിക്ക് കാല് കപ്പ് സിറപ്പിനുള്ള വെള്ളം എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ അര ടീസ്പൂൺ ഗീ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഗീയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി സിറപ്പൊന്ന് തിക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സിറപ്പ് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കാല് അര ടീസ്പൂണിൻ്റെ അടുത്ത്, അര ടീസ്പൂൺ കഴിച്ചില്ല, കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മാവിലേക്ക് നല്ലോണം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ സിറപ്പ്ക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. ഞാൻ മാവിൽക്ക് ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് സിറപ്പിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തത്. അപ്പം നമുക്ക് പൊടിച്ചെടുത്ത ബൂന്തിയും അതുപോലെ തന്നെ പൊടിക്കാത്തതും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തത് ഈ സിറപ്പിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിട്ട് ഇളക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, പൊടിയായി നിൽക്കുന്നതൊക്കെ വേഗം കളർ മാറും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടേ വാങ്ങി വെച്ചു. ഇനി ഇത് കുറച്ച് നല്ല ചൂടാറാൻ നിൽക്കരുത്, കുറഞ്ഞ ചൂടിൽ തന്നെ നമുക്കിത് ബൗളാക്കി ലഡുവാക്കി എടുക്കണം. അപ്പം പകുതി ഞാനതിലേക്ക് ഒരു പ്ലേറ്റേക്ക് മാറ്റി. ഇനി നമുക്കിത് ലഡു ആക്കാം. അതിനായിട്ട് കുറച്ച് ഫസ്റ്റിൽ നമ്മൾ വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ ഒരുത്തിരി ഒന്ന് പുരട്ടി കൊടുക്കുക കയ്യിൽ. അപ്പോൾ ഇതുപോലെ കുറച്ച് കയ്യിൽ വാരിയിട്ട് നമുക്കത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഞാനൊരു മുന്തിരിയും ചേർത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ, നിങ്ങൾക്ക് എന്ത് രീതിയിലാണ് എളുപ്പം ആ രീതിയിൽ ബോളാക്കി എടുക്കാം. അപ്പം ഒരു ലഡു റെഡി ആയി. ഇതുപോലെ നമുക്കിത് മുഴുവൻ റെഡിയാക്കി എടുക്കാം. നല്ല ചൂടിന് ചൂടോടൊക്കെ തന്നെ ആക്കിയത്, നന്നായി ചൂടാറി കഴിഞ്ഞാൽ പിന്നത് അങ്ങ് ചേർന്ന് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ അഥവാ ചൂടാറിപ്പോയാൽ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം, അതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ലഡു റെഡിയാക്കാം. അപ്പം ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം ഒന്ന് സെറ്റാക്കാൻ വെച്ചാൽ ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി ഒന്ന് തണുക്കണ വരെ. അത് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ തുടങ്ങാം. ഞങ്ങളത് ഇത് ഇത്ര അല്ല, ഇതിന് കുറച്ചും കൂടെ ഉണ്ട്. 3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞത് കേട്ടോ. ഒന്നും പറ്റൂല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ കേടുവരൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഇടയിലൊക്കെ ഇങ്ങനെ ഒരു കളറ് മാറ്റം കാണും. ഇത് ഞാൻ ഫസ്റ്റ് കോരിയതിൽ ബൂന്തി ചെറുതായിട്ടൊന്ന് കളറ് മാറി പറഞ്ഞില്ലേ, അതിൻ്റെ മാറ്റമാണ്. അത് പൊടിക്കുമ്പോൾ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാത്തിലും ചെറിയൊരു കളർ മാറ്റം കാണുന്നുണ്ട്. അതും കരിയാതെനിക്ക് നല്ല മഞ്ഞ ലഡു തന്നെ ആയിരുന്നു. ഇത് മഞ്ഞ ലഡു തന്നെയാണെങ്കിലും കരിഞ്ഞത് ചെറുതായിട്ട്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.